നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം പതിനാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യക്കുള്ളിൽ ഒരു അസാധാരണമായ പ്രതിസന്ധി ഉടലെടുക്കുകയാണ് സ്വന്തം സൈനികരിൽ നിന്ന് തന്നെയാണ് ഈ പ്രതിസന്ധി ഇപ്പോൾ റഷ്യക്ക് നേരിടേണ്ടി വരുന്നത് അധിനിവേശത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഉക്രൈൻ പ്രതിരോധത്തിന് മുന്നിൽ കീഴടങ്ങിയ റഷ്യൻ സൈനികർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയ ഉക്രൈനികൾ അവരുടെ വീടുകളിലേക്ക് അവർക്ക് ഫോൺ ചെയ്യാനും അവരുടെ അമ്മമാരുമായും സഹോദരികളുമായും കാമുകിമാരുമായും ഭാര്യമാരുമായും ഒക്കെ സംസാരിക്കാനുള്ള ഒരു അനുവാദം നൽകിയിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇത് ഉക്രൈൻ്റെ ഒരു തന്ത്രമായിരുന്നു ഒരു നിർണായകമായ ഓപ്പറേഷൻ ആയിരുന്നു അത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി പുടിനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ നീക്കത്തിലൂടെ ഉക്രൈൻ ലക്ഷ്യം വെച്ചത് ഉക്രൈൻ്റെ ഈ നീക്കങ്ങൾ ലക്ഷ്യം കണ്ടതായും അതിൻ്റെ ഫലങ്ങൾ ദൃശ്യമായി തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയും അന്വേഷിച്ചുകൊണ്ട് അമ്മമാരും മുത്തശ്ശിമാരും കാമുകിമാരും ഭാര്യമാരും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ചു കൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഇവർ കൂട്ടത്തോടെ റഷ്യയുടെ സൈനിക ആസ്ഥാനത്തേക്ക് പോവുകയാണെന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് ചില ദൃശ്യങ്ങളും അവർ പുറത്തുവിടുന്നു ഉക്രൈൻ യുദ്ധം ചെയ്യുന്നവരിൽ ഗണ്യമായൊരു വിഭാഗം സൈനികരും നിർബന്ധിത സേവനം ചെയ്യുകയാണെന്നും അവരുടെ അനുഭവ പരിചയമില്ലായ്മയും അവർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലായ്മയും അവിടെ അവർക്ക് തിരിച്ചടി നേരിടുകയാണെന്നാണ് പെൻഡഗൺ റിപ്പോർട്ട് ചെയ്തത് അമേരിക്ക റഷ്യയെ സമ്മർദ്ദരാക്കാൻ അനുസരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അമ്മമാർ തങ്ങളുടെ മക്കളെ അന്വേഷിച്ചുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് എത്താനായി അതിർത്തികളിലേക്ക് തിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ റഷ്യയിൽ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഉക്രൈൻ അധിനിവേശത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും ഇത്തരത്തിൽ നിർബന്ധിത സേവനത്തിന് വിധേയരായ പതിനെട്ടും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നാണ് റിപ്പോർട്ടുകൾ അവർ അതിർത്തികളിൽ സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് ഉക്രൈനിലേക്ക് നിയോഗിക്കപ്പെട്ടത് എന്നുള്ളതും യുദ്ധപരിചയമില്ലായ്മയും ഒക്കെ വലിയ രീതിയിൽ റഷ്യയ്ക്ക് പ്രതിസന്ധിയാകുന്നതായിട്ടാണ് റിപ്പോർട്ട് അപ്പോഴും ഇപ്പോഴും തങ്ങളൊരു യുദ്ധത്തിലാണെന്നുള്ള ബോധ്യം സൈനികർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉക്രൈനിലെത്തിയ റഷ്യൻ സൈനികരുമായി സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പോലും ലഭ്യമാകും കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പുടിൻ ഉക്രൈൻ യുദ്ധമുഖത്തുള്ള സൈനികരുടെ ബന്ധുക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു നിങ്ങളെത്രമാത്രം ആശങ്കാകുലരാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പുടിൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ ആ ആശ്വാസമൊന്നും ഇപ്പോൾ ഫലം കാണുന്നില്ല തങ്ങളുടെ ഉറ്റവരെ തേടിക്കൊണ്ട് കൂടുതൽ ആശങ്കയോടുകൂടി അതിർത്തികളിലേക്ക് പായുകയാണ് അമ്മമാരും ഭാര്യമാരും കാമുകിമാരും മുത്തശ്ശിമാരും ഒക്കെ റഷ്യയിലെ പലരും പല അമ്മമാരും മുത്തശ്ശിമാരും കാമുകിമാരും തങ്ങളോട് അവരുടെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അറിയിച്ചതായി ബി ബി സിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൈന്യം കൃത്യമായ വിവരങ്ങൾ നൽകുന്നില്ല എന്നും ഞങ്ങളുടെ മക്കൾ എവിടെയാണെന്നവർ കൃത്യമായി പറയുന്നില്ല എന്നാണ് അമ്മമാർ ആരോപിച്ചത് ഒരാഴ്ചയായി സ്വന്തം പേരക്കുട്ടി അന്വേഷിക്കുന്ന മറീന പറയുന്നത് ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അവനെ വിളിച്ചപ്പോൾ അവൻ ഉക്രൈൻ ബലാറസ് അതിർത്തിയിൽ സൈനികാഭ്യാസത്തിൽ ആണ് എന്നായിരുന്നു പറഞ്ഞത് ഇതിനിടയിൽ യുദ്ധം ആരംഭിച്ചു അവനെക്കുറിച്ച് അറിയാൻ സൈനികവുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് മകൻ റഷ്യ വിട്ടിട്ടില്ല എന്നാണ് എന്നാൽ ആ അമ്മ ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ തമാശ പറയുകയാണോ അവൻ ബലാറസിൽ നിന്നുകൊണ്ട് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു നിങ്ങളുടെ സൈനികർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന ഒരു ചോദ്യമാണ് ആ അമ്മ റഷ്യയോടെ ഉയർത്തുന്നത് അപ്പോഴേക്കും അവർ ഫോൺ കട്ട് ചെയ്തു പോയതായിട്ടാണ് ആ അമ്മയുടെ വെളിപ്പെടുത്തൽ എന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് മറീന പറയുന്നത് മറീനയുടെ ചെറുമകനായ നികിത യഥാർത്ഥത്തിൽ ഒരു നിർബന്ധിത സൈനികനായിരുന്നു പതിനെട്ട് ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള പുരുഷന്മാരെ ഒരു വർഷത്തേക്ക് നിർബന്ധ സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന പദ്ധതി റഷ്യയിൽ ഇപ്പോഴും നിലവിലുണ്ട് പലപ്പോഴും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ആളുകൾ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിതരാവുകയാണ് ഇത്തരത്തിൽ സൈനിക സേവനത്തിന് നിർബന്ധിക്കപ്പെട്ടവരെല്ലാം തന്നെ കരാർ ജോലി കരാർ എന്നുള്ളതാണ് റഷ്യയിലെ ജൂനിയർ സർവീസ് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഇത്തരത്തിൽ കരാറുകാരാണ് തങ്ങളുടെ പ്രദേശത്തെത്തിയ സൈനിക ഉദ്യോഗസ്ഥർ നികുതയോട് നിങ്ങൾക്ക് നേരത്തെ വിരമിക്കാമെന്നും നിങ്ങൾ സ്ഥിരമായ ശമ്പളം ലഭിക്കുമെന്നും ഡ്രൈവിംഗ് പഠിക്കാമെന്നും ഒക്കെ വാഗ്ദാനം ചെയ്തതായാണ് മറീന പറയുന്നത് തുടർന്നാണ് നികുത ഒരു യന്ത്രവൽകൃത കാലാൾപ്പട ഡിവിഷനിൽ ചേരുന്നത് എന്നാൽ നികുതയ്ക്ക് ലഭിച്ച ശമ്പളം അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ പറ്റുന്നതായിരുന്നില്ല എന്നും റൂബിൾ തകരുന്നതിന് മുൻപ് അവന് പ്രതിമാസ ശമ്പളമായി ലഭിച്ചിരുന്ന പതിനെട്ടായിരം റൂബിൾസ് ആയിരുന്നുവെന്നും ഇത് റഷ്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിങ്ങൾക്ക് ചിലവ് കുറച്ച് ജീവിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അതുച്ഛമായ ശമ്പളത്തിന് പുറമേ ബാരക്കുകളിലെ സൗജന്യ താമസവും യൂണിഫോമും പെട്രോളിനും പണം ലഭിക്കുമെന്നാണ് അവൻ പ്രതീക്ഷിച്ചത് പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ബാരക്കുകളിലെ കൊടും തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ അവന് മുറിയും വെള്ളവും മുറിയും വെള്ളം ചൂടാക്കാൻ കൂടുതൽ പണം വാടക ഇനത്തിൽ ചെലവാക്കേണ്ടി വന്നതായും അവർ പറയുന്നുണ്ട് ഇരുപത്തിമൂന്നാം തീയതി വിളിച്ചപ്പോൾ അതിർത്തിയിൽ ഒരു സംഗീത വിരുന്നിലാണ് എന്നാണ് അവൻ പറഞ്ഞത് സൈനികാഭ്യാസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തുമെന്ന് അവൻ പറഞ്ഞിരുന്നു പിറ്റേന്ന് മുതൽ അവനെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിക്കാതെയായി അതുപോലെ തന്നെ നിക്കോള യുക്രൈനിലായിരുന്നപ്പോൾ അവൻ്റെ സഹോദരി ഒരു ഉക്രൈൻ സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഫേസ്ബുക്ക് പേജിൽ യുദ്ധതടവുകാരനായി പിടിച്ചടക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവനെയും കണ്ടതായി കൂട്ടിച്ചേർത്തു പോലെ മകനെ അന്വേഷിച്ചെത്തിയതാണ് ഗലീനയും ഗലീനയുടെ മകൻ നിക്കോളായി റഷ്യൻ സൈന്യത്തിൽ നിർബന്ധിത സേവനമനുഷ്ഠിക്കുന്ന ഒരു കരാർ സൈനികനായിരുന്നു അവസാനമായി വിളിച്ചപ്പോൾ ഉക്രൈൻ അതിർത്തിയിലാണെന്നാണ് അവൻ പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ആൺകുട്ടികൾ പിടിക്കപ്പെട്ടതിനെക്കുറിച്ച് മാധ്യമങ്ങൾ നിശബ്ദരാവുകയാണ് അല്ലെങ്കിൽ അവർക്കറിയില്ല എന്നാണ് നിക്കോളായുടെ കാമുകി പറയുന്നത് ഞാൻ അവനെ സൈന്യത്തിൽ ചേരുന്നതിലും പിന്തിരിപ്പിക്കാൻ നിരവധി തവണ ശ്രമിച്ചതാണ് എന്നാൽ ഭാവി കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞാണ് അവൻ ഡിസംബറിൽ അവിടേക്ക് പോയത് പ്രാദേശികമായി മാന്യമായ പണം സമ്പാദിക്കാൻ രാജ്യത്ത് മറ്റവസരങ്ങളില്ല എന്നാണ് ഗലീന പറയുന്നത് എൻ്റെ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഉക്രൈനിലേക്ക് പോയത് കമാൻഡർ ഇൻ ചീഫ് അവനെ അവിടേക്ക് നിർബന്ധിച്ച് അയക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഗലീന പറയുന്നത് നമ്മുടെ രാജ്യത്ത് ചില ആളുകൾക്ക് കഴിക്കാൻ ഒന്നുമില്ല എന്നിട്ടും ഈ യുദ്ധവും സൈനിക നടപടിയും എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഉറ്റവരെ തിരികെ കിട്ടാൻ ഞാൻ ആരുടെ വാതിലിൽ മുട്ടണം എന്നാണ് നോക്കി അവിടുത്തെ അമ്മമാരും സഹോദരിമാരും മുത്തശ്ശിമാരും കാമുകിമാരും ഒക്കെ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്